ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് ഞാൻ ആണ് നമ്മുടെ ആയിരത്തിലൊരുവൻ എന്ന് പറഞ്ഞ സിനിമ കാർത്തിയുടെ സിനിമ സെൽവരാഘവൻ ഡയറക്ട് ചെയ്ത സിനിമ ആയിരുന്നു സോ ആ ഒരു സിനിമയുടെ ഒരു സീക്വൽ ഉണ്ടെന്നുള്ളൊരു കാര്യം മുമ്പേ പറഞ്ഞതായിരുന്നു ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സീക്വല് കാർത്തിയുടെ കൂട്ടത്തനം ധനുഷും അഭിനയിക്കുമെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഒരു സിനിമയിൽ നമ്മൾ ധനുഷ് എന്ന് പറയുന്നത് ചോള രാജനായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് നല്ലിവുഡിലെ ഒരു ത്രില്ലർ മൂവിയായിരുന്നു ആയിരുന്നു അന്താധുൻ എന്ന് പറഞ്ഞ സിനിമ ആ ഒരു സമ സിനിമയുടെ തമിഴ് റീമേക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുമ്പേ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തയാണ് ഇപ്പോൾ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് യാണ് അന്തകൻ എന്നാണ് ആ ഒരു സിനിമയുടെ ടൈറ്റിൻ്റെ പേര് പ്രശാന്ത് ആൻഡ് അതുപോലെ തന്നെ സിംറാൻ കാർത്തിക് ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന റോളിൽ വരുന്നത് ലീഡിങ് റോളിൽ വരുന്നത് എന്നുള്ളൊരു കാര്യം പറയാം ഫെഡ്രിക്കാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സമ്മറിൽ ഈ വരുന്ന ടു തൗസൻഡ് ട്വൻറ്റി വൺ സമ്മറിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ജയൻ്റെ വീട് ട്വൻറ്റി എയ്റ്റ് മൂവി ഇപ്പോൾ റീസെൻ്റ്ലി കൺഫേം ചെയ്തിരിക്കുകയാണ് കല്യാൺ കൃഷ്ണനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് തോന്നുന്നുണ്ട് ഒരു ഡ്രാമ അതുപോലെ തന്നെ ഒരു ആക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ടു ഒരു മിഡിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് ഇസ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂവിയാണ് ആ ഒരു സിനിമയുടെ സെക്കൻഡ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആര് തേർഡ് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ അശ്വിൻ കുമാറാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോളിൽ വരുന്നത് എൻ്റെ ദൂരത്തിനും സി വി കുമാറാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് നമ്മുടെ ധ്രുവ് വിക്രമിൻ്റെ ചിയാൻ സിക്സ്റ്റി സിക്സ്റ്റി നടന്ന സിനിമയ്ക്ക് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു സിനിമ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാരി സെൽവരാജാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇതൊരു സ്പോർട്സ് ഡ്രാമ ജേർണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് വസന്ത വസന്തമുമല്ല എന്ന് പറഞ്ഞിട്ട് ബോബി സിംഹയുടെ പുതിയൊരു സിനിമ റിലീസിന് വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഔട്ട് ആയിട്ടുണ്ട് ഇതൊരു റൊമാൻറ്റിക് ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുയിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് ലോകേഷ് കനകരാജിൻ്റെ മാനഗരമെന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് സോ ആ ഒരു സിനിമയുടെ ഹിന്ദി റീമേക്ക് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ലുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മുംബൈക്കാലെന്നാണ് ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ലുക്കിൽ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വിജയ് സേതുപതിയും ഈ ഒരു സിനിമയിലെ ഒരു പ്രധാന റോൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വന്റി ടുവില് ഈ ഒരു സിനിമയുടെ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് ഇതൊരു ത്രില്ലർ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് കെ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ തയ്യാറാക്കുന്ന നാലാമത്തെ ഒരു സിനിമ ആ ഒരു സിനിമയുടെ പേരാണ് അടി എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ടൈറ്റിൽ ലുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഷെയ്ൻ ടോം ചാക്കോ അഹാന കൃഷ്ണയൊക്കെ ഈ ഒരു സിനിമയിൽ ലീഡിങ് റോളിൽ വരുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ടൂലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് റിലീസിനെത്തുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് പിമാരനും എൻ്റെ ദോർത്തന്നെ ഇന്ദ്ര ജോർജു ജോർജും വന്നിരിക്കുന്ന ഒരു പുതിയൊരു സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ് സ്റ്റാർ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ടൈറ്റിൽ ലുക്ക് ഔട്ട് ആയിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഷീലോ എബ്രഹാമ ഈ ഒരു സിനിമയിൽ ഒരു ലീഡിംഗ് റോൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ടൂ തൗസൻഡ് ട്വന്റി ടുവിലായിരിക്കും ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഫാമിലിമാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് സോറി വെബ് സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെബ് സീരീസ് ആണ് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുള്ള വെബ് സീരീസുകൾ ബെസ്റ്റ് വെബ് സീരീസുകൾ ഏതൊക്കെയാന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫാമിലിമാർ എന്ന് പറയുന്ന വെബ് സീരീസും ഉണ്ടായിരിക്കും ആ ഒരു വെബ് സീരീസിൻ്റെ സീസൺ ടു ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ട്വൽവിനാണ് ആ ഒരു സിനിമ സോറി വെബ് സീരീസ് ആ ആമസോൺ പ്രൈമിൽ റിലീസിന് വരുന്നത് സമന്തയും ഈ ഒരു സിനിമയിൽ ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ടെന്നൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ത്രീ ലാംഗ്വേജിൽ ഈ ഒരു സിനിമ സോറി ഈ വെബ് സീരീസ് അവൈലബിൾ ആയിരിക്കും ഇന്ദ്രജിത് സുകുമാറിനും അതുപോലെ തന്നെ പൃഥ്വിരാജ് സുമാറിനും വന്നിക്കുന്ന ഒരു പുതിയൊരു സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ് തീർപ്പ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് രതീഷ് അമ്പാട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ഒരു സിനിമയിൽ ഒരു മൾട്ടി സ്റ്റാർ സിസ്റ്റം ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒട്ടനവധി താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ ഇഷാ തൽവാറും ഈ ഒരു സിനിമയിൽ ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് സൈജു കുറുപ്പ് ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി വൺ ഫെബ്രുവരിയിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും മിഡിൽ എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ പ്രതീക്ഷിച്ച് അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് ജൂനിയർ എൻ ഡി ആർ ആൻഡ് അതുപോലെ തന്നെ ത്രിവിക്രം ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ അരവിന്ദ എന്നു പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും അവരെ ഒന്നിക്കുകയാണ് നെക്സ്റ്റ് മൂവീന്ന് പറയുന്നത് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ജൂനിയർ എൻ ഡി ആറിൻ്റെ മുപ്പതാമത്തെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റായിട്ട് അറിയാൻ കഴിയുന്നത് ഇതൊരു ആക്ഷൻ ഡ്രാമ ജേണൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റൂവിൽ ഒരു ഫസ്റ്റിലെ തന്നെ ഈ ഒരു സിനിമ റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട് വിജയ് ആൻ്റണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമയാണ് കൊടിയിൽ ഒരുവൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു സിനിമയുടെ ടീസർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് സമ്മറിലായിരിക്കും ഈ ഒരു സിനിമ എത്തുന്നത് ഇതൊരു പാൻ ഇന്ത്യ റിലീസിന് ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഒരു ആക്ഷൻ ത്രില്ലർ ജാനലിൽ വരുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ ജോജു ജോർജിൻ്റെ പുതിയൊരു സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒരു താത്വിക അവലോകനം എന്നാണ് ആ ഒരു സിനിമയുടെ പേര് അതിലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡ്രാമ ഫാമിലി കോമഡി ജാനലിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലായിരിക്കും ഈ ഒരു സിനിമ എത്തുന്നത് നമ്മുടെ രാജ്മൗലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു ബിഗ് ബജറ്റ് മൂവി ഒരുപാട് പേര് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ത്രിപ്പിൾ ആർ എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനകത്ത് നമ്മുടെ രാംചരണനും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എൻ ആറും ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് ആലിയ ഭട്ട് ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് അജയ് ദേവ്ഗണ്ണും ഒരു ലീഡിംഗ് റോളിൽ വരുന്നുണ്ട് സോ ജാനുവരി ട്വൻറ്റി സിക്സ് തന്നെ ഈ ഒരു സിനിമയുടെ ടീസർ ഔട്ടാം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതും റിപ്പബ്ലിക് ഡേയുടെ ആണ് മാത്രമല്ല ഈ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ദസറയിലെ നമ്മുടെ അമർനീരത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമ നമ്മുടെ മമ്മൂക്കിയെ വെച്ചിട്ട് ബിലാൽ അല്ല ബിലാലല്ല അതിനുമുമ്പ് വേറൊരു സിനിമ ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു മാസ് ജേർ വരുന്ന ഒരു സിനിമ സോ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഇൻ്റർനെറ്റിൽ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഡർ ദ ലീഡർ എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫാൻ പോസ്റ്റർ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് വളരെ രസകരമായിട്ടുണ്ടായിരുന്നു ഈ ഒരു പേര് ആ ഒരു സിനിമയ്ക്ക് വന്നുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റില്ല ലീബിയ ഇത് ഇറ്റ്സ് ജസ്റ്റ് എ ഫാൻ മെയ്ഡ് പോസ്റ്റർ എന്നുള്ളൊരു കാര്യം പറയാം മറക്കാൻ അറബിക്കടലിൻ്റെ സിംഹം മലയാളത്തിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബജറ്റ് മൂവിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാൽ ആൻഡ് അതുപോലെ തന്നെ പ്രണവ് മോഹൻലാല് മഞ്ജു വാര്യർ കല്യാണി പ്രിയദർശൻ മുകേഷ് അതുപോലെ തന്നെ കീർത്തി സുരേഷ് അങ്ങനത്തെ ഒരുപാട് ഒട്ടനവധി താരങ്ങൾ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി വണിലെ മാർച്ചിൽ ട്വൻറ്റി സിക്സ്ത്തിനായിരിക്കും ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ റിലീസിനെത്തുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നതും പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ കുട്ടിക്കാലമാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ബട്ട് ഇതൊരു ഹ്യൂജ് റെക്കോർഡ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് മാസ്റ്റർ ആൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട് ലൈക്കിലാണെങ്കിലും വ്യൂസിലാണെങ്കിലും കമൻറ്റിലാണെങ്കിലും ടീച്ചറ് വേറൊരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല സിനിമ നമ്മുടെ കേരളത്തിലും റിലീസിന് വരുന്നുണ്ട് ബട്ട് അത് ജാനുവരി തേർട്ടീത്തിന് ഒരു ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഒക്യുപ്പൻസിയിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതേ ടൈമിൽ തന്നെ വേൾഡ് വൈഡ് ലെവലിലും ഈ ഒരു സിനിമ റിലീസിന് വരുന്നുണ്ട് ഇതൊരു പാൻ ഇന്ത്യ റിലീസിനൊക്കുന്ന ഒരു സിനിമയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബട്ട് ഈ ഒരു സിനിമയുടെ ടീസറിനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ടീസർ വന്ന് വേറെ ഒരു ലെവലൊരു റെക്കോർഡ് കളക്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ ട്രെയിലറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ട്രെയിലർ വരില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ലെറ്റ്സ് ഗ്ലോബൽ ഒ ടി ടി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഒഫീഷ്യൽ പേജ് ഉണ്ട് സോ ആ ഒരു ഒഫീഷ്യൽ പേജ് വഴി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം മാസ്റ്ററിന് ട്രെയിലർ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മുടെ ഈ ഒരു സൂര്യ റെ റിലീസ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏകദേശം അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യമേ പറഞ്ഞത് ഈ ഒരു ലെറ്റ്സ് ഗ്ലോബൽ ഒ ടി ടി എന്ന് പറയുന്ന ചാനലായിരുന്നു സോ ഈ സോറി ആ ഒരു ഒഫീഷ്യൽ പേജ് ആയിരുന്നു ഇപ്പോൾ റീസെൻറ്റ്ലി ഈ ഒരു ട്രെയിലർ കാണില്ല ഡയറക്റ്റ് തിയേറ്ററിൽ ഈ തീയേറ്ററിൽ റിലീസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ട്രെയിലർ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വലിയ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ബട്ടെങ്കിലും നല്ലൊരു ഒരു പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട് yeah